നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ ക്വാളിഫയറിൽ ഇന്ന് പോർച്ചുഗൽ സ്ലോവാക്കിയെ നേരിടുകയാണ്. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ പോർച്ചുഗലിന് ജർമ്മനിയിലേക്ക് ടിക്കറ്റ് എടുക്കാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 ഈ കളി നടക്കുന്നത്. ഗ്രൂപ്പ് ജെയിൽ ഇപ്പോൾ കളിച്ച 6 വിജയിച്ച് 18 ഒന്നാമത് നിൽക്കുന്ന ടീമാണ് പോർച്ചുഗൽ. കളിച്ച 6 നിന്ന് 13 സ്ലോവാക്കിയ രണ്ടാമതാണ്. ഇന്നത്തെ കളിയെക്കുറിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ കളിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് അദ്ദേഹം വളരെ രസകരമായ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം ഈ കളിയെക്കുറിച്ച് പറയുന്നത്, തീർച്ചയായിട്ടും ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളത്തെ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കളി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഡീറ്റെയിൽസ് പറയാൻ ഞാനിപ്പോൾ തയ്യാറല്ല. നിങ്ങൾക്ക് കാര്യവും കാരണവും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2-3 ട്രെയിനിങ് സെഷനെ കൊണ്ട് ഡിഫറൻറ്റ് ടാക്ടിക്കൽ ഐഡിയാസ് കളിക്കളത്തിൽ നടപ്പാക്കേണ്ടി വരികയാണ്. എന്തായാലും നല്ല രൂപത്തിലുള്ള ഗ്രോത്ത് നമ്മുടെ ടീമിനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ആരൊക്കെ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി, സ്റ്റാർട്ടിംഗ് ഇലവനെ കുറിച്ച് ഒരുപാട് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുക, ഫുട്ബോളിൽ 5 സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കളി ബോസ്നിയക്കെതിരെയും ഉണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഇലവൻ ഇറക്കാൻ കഴിയുകയുള്ളൂ. നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഫുട്ബോളിൽ. ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ നോട്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇലവൻ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ. ഏതായാലും സ്റ്റാർട്ടിംഗ് ഇലവൻ ഞാൻ വിശദമാക്കുന്നില്ല. ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ മാറ്റമുണ്ടാവും. ഡിയേഗോ കോസ്റ്റ ആയിരിക്കും നാളെ കളിക്കുക, അത് പറയാം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനോ കളിക്കുമോ എന്നുള്ളത് പറയാനും തയ്യാറാവില്ലല്ലോ. മാധ്യമപ്രവർത്തനം അങ്ങോട്ട് ചോദിക്കണം. അതിനുള്ള അദ്ദേഹത്തിന് മറുപടി, യെസ് യു ആർ റൈറ്റ്, ഐ വോണ്ട് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. അതെ, ആ കാര്യത്തിന് ഞാൻ മറുപടി പറയില്ല. ക്രിസ്ത്യാനോ കളിക്കുമോ എന്ന കാര്യത്തിന് മറുപടി പറയാനും ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്ലേയിങ് ഇലവൻ പറയാൻ തയ്യാറായിട്ടില്ല, ടാക്ടിക്സ് എന്തൊക്കെയായിരിക്കും എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ക്രിസ്ത്യാനോ കളിക്കുമെന്ന് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയില്ലല്ലോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ചോദ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കളിയിൽ പോർച്ചുഗൽ ഏകപക്ഷീയമായ 9 ലക്സംബർഗിനെ തോൽപ്പിച്ചത്. ആ കളിയിൽ ക്രിസ്ത്യാനോ കളിച്ചിട്ടില്ല, അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ അന്ന് ഗോളടിച്ച് കൂട്ടിയ താരങ്ങളൊക്കെയുണ്ട്. ഗോൺസാലോ റാമോസിനെ പുറത്തിരുത്തി ക്രിസ്ത്യാനോയെ വീണ്ടും സ്റ്റാർട്ടിംഗ് ഇലവനിൽ കൊണ്ടുവരണം. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് പോർച്ചുഗലിലൊരു ചർച്ചയാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ കളിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ. ബൈ റാഫ്റ്റോക്സ് 21.